ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീഷ് നാരായണൻ. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ചേരാനല്ലൂരാണ്. എറണാകുളം എടപ്പള്ളി NH-17 നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടാണ് നമ്മളുള്ളത്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പ്ലോട്ടാണ്, പ്ലോട്ട് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലം ഒരു പ്ലോട്ടുകളായിട്ട് തിരിച്ചു വിൽക്കുന്നതാണ്. നല്ല റോഡ് ആക്സസ് ഉള്ള, അതുപോലെ നല്ല വെള്ളം കിട്ടുന്ന, നല്ല റെസിഡൻഷ്യൽ, പോഷായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ, ടൗണാണ് എന്ന ടൗണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ആക്സസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചേരാനല്ലൂർ സിഗ്നലുണ്ട്, കണ്ടെയ്നർ റോഡിൻ്റെ സിഗ്നല്, അതായത് പറവൂർന്നും എടപ്പള്ളിന്നും വരുന്ന വന്ന് ചേരുന്ന ആ കണ്ടെയ്നർ റോഡിൻ്റെ സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ നിന്ന് 500 മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക്. ബ്ലായിക്കടവ് റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150-200 മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് വരുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോകളാണ്, നമുക്ക് 2 ഏക്കർ 40 സെൻറ് സ്ഥലം പ്ലോട്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ അകത്ത് വീട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ വീട് കൺസ്ട്രക്ഷൻ നടന്ന് അതിൻ്റെ അകത്ത് ഇപ്പോൾ ആൾക്കാരുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ്സ് അവർ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന് പെർ സെൻറ് വാല്യൂ എന്ന് പറയുന്നത് 725,000 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്ക് എടപ്പള്ളിയിൽ ലുലുവിന്ന് 5 കിലോമീറ്ററാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് കണ്ടെയ്നർ റോഡിൽ നിന്ന് നമുക്ക് 500 മീറ്ററാണ്. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്ററാണ് വരുന്നത്. കൂടാതെ നമുക്ക് ആസ്റ്റർ മെഡിസിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ അമൃത ഹോസ്പിറ്റലൊക്കെ ഒരു 2.5 കിലോമീറ്ററിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കൂൾസ് ആയാലും ഹോസ്പിറ്റൽസ് നമ്മളിപ്പോൾ പറഞ്ഞു, സ്കൂൾസ് ആയാലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളായാലും നമുക്ക് വളരെ അടുത്തുണ്ട്. പിന്നെ ഹൈക്കോട്ട് നമുക്ക് ഇവിടുന്ന് 7 കിലോമീറ്ററാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ പ്രോപ്പർട്ടി കാണാനായിട്ടും എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് വെക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു പ്ലോട്ട് ലേഔട്ടും കൂടി ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.